ഇവന്റെ സന്താനങ്ങളിലേക്ക് ഇവ നോക്കുകയാണ്. രണ്ടാമതല്ലാതെ റസൂല് പറയുകയാണ്, മുസ്തില ലഹോ വലദോ, ഇവന് എത്ര മക്കളാണോ ദുനിയാവിലുള്ളത് ഈ മക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവന്റെ മുന്നിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരുമെന്ന് ഷഫിയോനാ റസൂലുള്ളാഹി. മക്കൾ ദുബായിൽ ജോലി ചെയ്യട്ടെ, അമേരിക്കയിൽ ജോലി ചെയ്യട്ടെ, ലോകത്തിന്റെ ഏത് ദിക്കിലായി ജോലി ചെയ്യട്ടെ, മരിക്കാൻ കിടക്കുന്ന വാപ്പ, മരിക്കാൻ കിടക്കുന്ന ഉമ്മ, നിങ്ങളുടെ സമീപത്തേക്ക് നിങ്ങളുടെ മക്കളെ മുഴുവനും അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. തന്റെ മക്കളിലേക്ക് മരണശൈലിയിൽ കിടന്നുകൊണ്ട് ഇവൻ ചോദിക്കുകയാലും, മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉപ്പ ജീവിച്ചത്, ഈ ഉപ്പയുടെ 70 വർഷക്കാലവും നിങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്, എന്റെ യുവത്വം പോലെ ഞാൻ പണയപ്പെടുത്തിയത് മരുഭൂമിയുടെ മടിത്തട്ടിൽ പോയി കഷ്ടപ്പെട്ടത് എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്, എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഫമാലി മിൻ ഇൻദികും, എനിക്ക് ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താ? ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉപ്പയുടെ അവസാനത്തെ സമയമാണിത്, ഞാൻ നിങ്ങളോട് മറ്റൊന്നും ചോദിക്കുന്നില്ല, ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താണ്? ഈ മക്കളോട് ഈ വാപ്പ ചോദിക്കും, ആ മക്കൾ ഒന്നടങ്കം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ, ഈ മക്കൾ ഒന്നടങ്കം ഈ ഉപ്പയോട് പ്രതികരിക്കുകയാണ്, ഉമ്മയോട് പ്രതികരിക്കുകയാണ്, ചെറുമോത്ത് പള്ളിയുടെ കബർസ്ഥാനിൽ ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഒരു കുഴി കുടിച്ചിട്ടുണ്ട് വാപ്പാ, നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി നിങ്ങളുടെ മയ്യത്ത് ഞങ്ങൾ ആ കബറിലേക്ക് കൊണ്ടിട്ട് മണ്ണിട്ട് പോടും. ഉപ്പാ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഉപ്പാ, മക്കള് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ ഉണ്ടാക്കിയിട്ട് വല്ല ഫായ്ദ ഉണ്ടോ? എന്താ ഫായ്ദ? മക്കൾ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു, പക്ഷെ വാപ്പ ഉപ്പ ഉമ്മ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് നാട്ടിൽ കഴിയുക, വീട്ടിൽ കഴിയുക. മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു, മക്കൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കുന്നു, ജീവിതം മുഴുവൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്തു. പക്ഷെ മരിക്കാറായി കിടക്കുന്ന സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നു, മോനെ എനിക്ക് എന്ത് സമ്മാനമാണ് നിങ്ങൾ തരുന്നത്, എനിക്കെന്ത്, ഞങ്ങൾ പോവാ, ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുഴി കുടിച്ചിട്ടുണ്ട്, ആ കുഴിയിലേക്ക് നിങ്ങളെ കൊണ്ടിടും, നിങ്ങളുടെ മുകളിലേക്ക് മണ്ണിട്ടും ഓടും, ഞങ്ങൾ അപ്പോഴേ വണ്ടി വിടും. മക്കളായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ, ശരിയല്ലേ? ഏത് മക്കളാ? ഉപ്പായ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കബറടക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏത് പഴം വേണം, ഏത് ജ്യൂസ് വേണം, ഏത് വെള്ളം വേണം, എങ്ങനത്തെ ബിരിയാണി വേണം, ബൊഫേ വേണോ അല്ലാത്തത് വേണോ, ഇതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഉപ്പായുടെ കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയില്ല, പോകേണ്ടത് പോയി, സംഭവം പോയി, അതാണ് ചർച്ച അല്ലേ? സംഭവം അല്ലേ, അതല്ലേ നടക്കുന്നത് സംഭവം. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്യുന്നു? മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്തു? എന്ത് നന്മ? ഈ ഉപ്പയും ഉമ്മയും ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കേട്ടോ. ഇക്രിമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ വാപ്പാന്റെയോ ഉമ്മാന്റെയോ നന്മ കുറഞ്ഞു പോയാൽ, വാപ്പാന്റെയോ ഉമ്മാന്റെയോ നന്മ കുറഞ്ഞു പോകുമ്പോ ഈ ഉപ്പ ഈ മകനെ സമീപിക്കും നാളെ ആഖിറത്തിൽ, ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ ഈ ഉപ്പ ഈ മകനെ സമീപിക്കും. പൊന്നുമോനെ, എന്റെ പൊന്നു മകനല്ലേ നീ, ദുനിയാവിൽ എന്റെ മകനായിരുന്നില്ലേ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നിന്റെ കർമ്മങ്ങളിൽ നിന്ന് അമലുകളിൽ നിന്ന് ഒരു കടുകുമണിയുടെ അളവ് മാത്രം ഈ ഉപ്പാക്ക് നീ നന്മ നൽകണേ മകനേ, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു കടുകുമണിയുടെ അളവോളം എനിക്ക് കുറവുണ്ട് നന്മ, അതുകൊണ്ട് എന്റെ മകനെ നീ എനിക്ക് സമ്മാനിക്കണമെന്ന് ഈ വാപ്പ ഈ മകനോട് പറയുന്നു. ഉടനെ ആ മകൻ പറയുകയാണ്, വല്ലാഹി യാ അബതീ
لا أطيق على ذلك സാധ്യമല്ല വാപ്പാ, സാധ്യമല്ല വാപ്പാ, സാധ്യമല്ല ഉമ്മാ, സാധ്യമല്ല ഉമ്മാ. നിങ്ങളെ ആഖിറത്തിൽ ഭയപ്പെടുന്ന ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു ഉപ്പാ. എന്റെ നന്മയെങ്ങാനും അല്പം നിങ്ങൾക്ക് ഞാൻ നൽകിയാൽ നിങ്ങൾ പേടിക്കുന്ന നരകത്തിലേക്ക് ഞാൻ പോയി വീഴുമെന്ന് ഭയപ്പെടുന്നു വാപ്പാ. അതുകൊണ്ട് അല്ലാഹുവാണ് സത്യം, ലാ ഉതീഖു അലാ ദാലിക, അങ്ങേക്ക് ഞാൻ അല്പം പോലും നന്മ തരില്ല ഉപ്പാ. തീർന്നില്ലേ സംഭവം? തീർന്നില്ലേ? മക്കളെ കുറെ മക്കളെ ഉണ്ടാക്കി, ഹൈടെക് വിദ്യാഭ്യാസം, ഹൈടെക് ഇവിടെ എ സി ഉള്ളിടത്ത് എല്ലാം പഠിപ്പിച്ച് നല്ല സൂപ്പർ പലക പോലത്തെ മൊബൈലും വാങ്ങിക്കൊടുത്ത് ഓക്ക് രാത്രി കിടക്കണമെങ്കിൽ പില്ലോ ഇല്ലെങ്കിൽ വെച്ച് കിടക്കാമല്ലോ, തലയിൽ വെച്ച് കിടക്കാൻ പറ്റി, അതിന് പറ്റിയ സൗകര്യ എല്ലാം റാഹത്തായിട്ട് വെച്ചു കൊടുത്തു, നല്ല പഠിപ്പിച്ചു, നല്ല റാഹത്തായി. ഓള് പഠിക്കാൻ പോയിട്ട് ഓനെയും കൊണ്ടുവന്നു, വേറൊരുത്തനെയും കൊണ്ടുവന്നു, രണ്ടുപേരും റാഹത്തായിട്ട്. വാപ്പ ചെയ്ത് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ്. ഇവളെങ്ങനെ കൊടുക്കുക ആഹ്റത്തില്? വാപ്പാക്ക് നന്മ കൊടുക്കുമോ? ഉമ്മാക്ക് നന്മ കൊടുക്കുമോ? ഇല്ല, ഇല്ല. തീർന്നു. മക്കളെ ദീൻ പഠിപ്പിക്ക്, മക്കളെ ദീൻ പഠിപ്പിക്ക്, ഖുർആൻ പഠിപ്പിക്ക്, ആഖിറത്തെ ഭയപ്പെടുത്ത്. ദുനിയാവിന്റെ അടിച്ചുപൊളി രഹസ്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും നിലനിൽക്കുന്നല്ല എന്റെ പൊന്നുമക്കളെ, എന്റെ സഹോദരിമാരെ. അടിച്ചുപൊളി വസ്ത്രങ്ങളെ ഇട്ട് യോയോയ്ക്ക് കൂട്ടുനിന്ന് നമ്മുടെ മാപ്പായ ഉമ്മയുടെ പണിയെന്താ? കല്യാണ വീട്ടില് ഹൗസ് വാമിയില് എല്ലാം വന്നിട്ട് കൂടെ നിൽക്കും, ഇവിടെ കൂടെ ഇപ്പുറത്തേക്ക് കശത്തിനടല് ഇള കുട്ടി, ഇപ്പുറത്ത് മൂത്ത കുട്ടി, തലയും കുട്ടി, എല്ലാം കൂടെ വന്നിട്ട് ഇതന്നെ ഫോട്ടോ എടുപ്പ്, മൊത്തം ഫോട്ടോ എടുപ്പ്, ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇടുക, എന്റെ കുടുംബം, ഞാനുള്ള കുടുംബം, ഞാനുള്ള കുടുംബം, എല്ലാ പെണ്ണും ക്ലിപ്പാക്കി വെക്കും, മറ്റവൻ ഓൻ ക്ലിപ്പാക്കി വെക്കും. പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്നങ്ങനെ നിൽക്കല്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാന്. ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഈ സുന്ദരികളായ പെണ്ണുങ്ങളുടെ ആഡംബര ഡ്രസ്സുകള് ഈ ഫോട്ടോ എടുത്തിട്ട് ക്യാമറമാൻ എന്ത് ചെയ്യും? ഒന്ന് സ്റ്റില്ലടിച്ച് മാറ്റിയിടും, ബാക്കി ഒന്നായിരിക്കും നിങ്ങൾക്ക് കോപ്പി എടുത്ത് തരിക. ഇല്ല മനുഷ്യ, ഓന്ന് തലയാട്ടിയ ഓന്നെ ഇവിടുന്ന് പോകാൻ പറ്റൂല ഹയാത്തോടുകൂടി. ആ അത് തന്നെ സംഭവം. കല്യാണ വീട്ടിൽ ഫോട്ടോ എടുക്ക, ക്യാമറ ഭയങ്കര എടുപ്പ. പെണ്ണുങ്ങൾ പരത ഇടുന്ന എവിടാ? വീട്ടിന്റെ ഉള്ളിൽ പോയാൽ യാള്ളാ മാസലാമ പരതയ്ക്ക് അസ്സലാമു അലൈക്കും, സൈഡില് തൂക്കിയിടും, കുളുത്തിയിടും. പിന്നെ പുറത്തേക്ക് പോകുമ്പോ വീട്ടിലേക്ക് പോകുമ്പോഴെടുക്കാം. അപ്പൊ ക്യാമറമാന്മാർക്ക് എല്ലാവർക്കും പെർമിഷൻ ഉണ്ട് റാഹത്തായിട്ട്. ഒരിതുമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിടക്കുന്ന ആണുങ്ങളെ എടുക്കാനാ ഓരോ സമയം കിട്ടിയ ചാൻസ് മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാ, മൊത്തം കയറി കയറി പിടിക്കുക, മുസീബത്തുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തലക്കുഴിയുന്നത് പോലെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു. മൊത്തത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ലൈറ്റ് പിടിക്കും, പിന്നീട് ഒരാള് ഒരു മുൻകരണ കയറി ദണ്ഡും കൊണ്ടുവരുന്ന മാതിരി പറകിരുന്ന ഒരാൾ ലൈറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വരും, ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുഴൽ ഒതുക്കി ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാലത്ത് ഊന്നത് പോലെ ഇങ്ങനെ വരുമ്പോ ലൈറ്റുമായിട്ട് ഇങ്ങനെ വരും. അപ്പം പെണ്ണുങ്ങളൊക്കെ നല്ല കുനിഞ്ഞിരുന്ന് തിന്നോണ്ടിരിക്കുക, തിന്നുന്ന സമയത്ത് ഈ ലൈറ്റ് കാണുമ്പോ കുറച്ചുകൂടെ ഒന്ന് കുനിയും, കുനിയുമ്പോ നല്ല റാഹത്തായി ഫോട്ടോ എടുക്കാൻ, നല്ല സൗകര്യം ചെയ്തു കൊടുക്കല്ലേ. ചിന്തണ്ടോ മൊയിലിയാക്കന്മാർ പറയുമ്പോ നിങ്ങൾക്ക് പിടിക്കൂല സംഭവം. അപ്പൊ നല്ല റാഹത്തായി വീടിനകത്ത് പോയി നല്ല സെലക്ട് ആയ ഫോട്ടോ എടുത്തിട്ട് മോർഫിങ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ കാവ്യ മാധവന്റെ തലയെടുത്തിട്ട് ഇ പിയുടെ മുകളിലേക്ക് വെക്കാൻ പറ്റും, ഇ പിയുടെ തലയെടുത്ത് കാവ്യ മാധവനും വെച്ചു കൊടുക്കാൻ പറ്റും. സിസ്റ്റം അങ്ങനെയാണല്ലോ, പറയാൻ പറ്റൂലോ. ഇപ്പൊ എല്ലാ സിസ്റ്റത്തിലാക്കിയല്ലോ. അപ്പൊ നമ്മുടെ നല്ല മുഞ്ചുള്ള പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ കോലത്തിലാക്കി വിടാൻ പറ്റും, നെറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റും. അപ്പൊ ഗൾഫിൽ കഷ്ടപ്പെടുന്ന ഭർത്താവ് കാണുന്നത് നമ്മുടെ സബിയ ബീവിയുടെ ഫോട്ടോയാണ്. എന്തായിരിക്കും രംഗം? തീർന്നല്ലേ? അവിടുന്ന് കാളിയാർക്ക് കത്ത്, തലാക്ക്, ഓളെ എനിക്ക് വേണ്ട, ഒന്നും രണ്ടും മൂന്നും ഒറ്റയടിക്ക്, ഇതാ പാർസലായിട്ട് ഞാൻ തലാക്ക് അയച്ചിരിക്കുന്നു. ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്, ഇതന്നെ സംഭവിക്കുന്നത്. ആര് പറഞ്ഞു കൊടുക്കാൻ? ഉലമാക്കൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ആലിമ്യങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ആഡംബരത്തിന് വല്ല കുറവുണ്ടോ? ഫോട്ടോ എടുപ്പിന് വല്ല കുറവുണ്ടോ? നമ്മൾ ഫോട്ടോ അങ്ങനെ എടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ചൊടി ആദേശപ്പെടും. ഇയാള് പിന്നെ ഫോട്ടോക്ക് പോസ് ചെയ്യാതെ നമ്മൾ പറഞ്ഞിട്ടൊന്നല്ല ഈ ഫോട്ടോ എടുക്കുക, നമ്മൾ ഫോട്ടോ എടുക്കാൻ അനുവദിക്കാറുമില്ല. ഫോട്ടോ എടുക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരേ ഒരു ചോദ്യം, അഹയ്യൂമാ ഖുലിഖ്തും, നാളെ ആഖിറത്തിൽ നിങ്ങളോട് പറയും ആരുടെ ഫോട്ടോ ആണോ നിങ്ങൾ എടുത്തത്, അവർക്ക് നിങ്ങൾ ജീവനിട്ട് കൊടുക്കാൻ പറയുമ്പോൾ അതിന് നിങ്ങൾ ജീവനിട്ട് കൊടുക്കേണ്ടി വരും, ഇല്ല എങ്കിൽ നിങ്ങൾ അതിനുള്ള ശിക്ഷ അവിടെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. യാതൊരു സംശയമില്ല, അതാണ് അതിന്റെ നല്ല മനസ്സിലാക്കണം. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലേ, അതിനകത്ത് വേറെ കുബുദ്ധിയോടുകൂടി ചിന്തിക്കണ്ട. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ പരിശുദ്ധമായ മക്കയിൽ പോകും, മദീനയിൽ പോകും, കഅബയുടെ ഖില്ല പിടിച്ചോണ്ട് ഫോട്ടോ
ഒരു വടക്ക സെൽഫി ഇങ്ങോട്ട് പിടിച്ചിട്ട് മക്ക സെൽഫി മദീന സെൽഫി എങ്ങനെയുണ്ട് അയച്ചു കൊടുക്ക നാട്ടിലേക്ക് എന്റെ ഹജ്ജ് എങ്ങനെയുണ്ട് എനിക്ക് കാവിടെ കില്ല പിടിക്കാൻ ഭാഗ്യം കിട്ടി ഹജറൽ അസ്വദിനകത്ത് തലയിട്ടിട്ട് ഫോട്ടോ എടുക്കുക അകത്ത് വെച്ചിട്ട് ഓന്റെ തല ഹൽക്ക് അറക്കാൻ വെച്ചേക്കുന്നത് പോലെ ആ രീതിയിൽ ഫോട്ടോ എടുത്തയക്കാം എന്താ മനുഷ്യന്മാരെ നമ്മൾ പോകുന്ന നമ്മുടെ ചൈതന്യം ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയില്ലേ ആത്മീയ ചൈതന്യം തകർന്നു പോവല്ലേ എവിടെ ഉംറയുടെ മഹത്വം എവിടെ ഹജ്ജിന്റെ മഹത്വം എവിടെ സിയാറത്തിന്റെ മഹത്വം എവിടെ മക്കയുടെ മഹത്വം എവിടെ മദീനയുടെ മഹത്വം എവിടെ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം എവിടെ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ നമ്മൾ ചെയ്യുന്നത് എന്താ മനസ്സിലാക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ പോയിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കരുത് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നാൽ നബി തങ്ങളെ നിരോധിച്ചതല്ലേ അത് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ എതിരല്ലേ അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് ഇഷ്ടപ്പെടുമോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരൊറ്റ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്റെ ഷഫാഅത്ത് വേണമോ നിങ്ങൾക്ക് എന്റെ ഷഫാഅത്ത് വേണമോ ഞാൻ ഷഫാഅത്ത് ചെയ്യാം നിങ്ങൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബി തങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാവുന്ന ആലോചിച്ചു നിങ്ങൾ മുഅദ്ദിന്റെ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണമേ സുമ്മ സല്ലു അലയ്യാ ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലണേ കാരണം എന്താണ് മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശറാ ആരെങ്കിലും ഒരാളെന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ പത്ത് ഗുണങ്ങൾ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം ശേഷം ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു സലാത്ത് ചൊല്ലണം സലാത്ത് ചൊല്ലണം എന്റെ പേരിൽ സലാത്ത് ചൊല്ലണം ശേഷം സുമ്മ സലൂ അല്ലാഹ ലീ അൽ വസീല എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീല തേടണമേ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ ഒരു വസീല തേടണം കാരണം എന്താണ് വസീല ഫൈന്നഹ അലാ ദറജതിൻ മിനൽ ജന്ന ലാ യുദ്രികുഹാ ഇല്ലാഹു വഅർജു അൻ നകൂന അനഹുവ കമാ ഖാല റസൂലുള്ളാഹി സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സോപാനമാണത് സ്വർഗത്തിന്റെ ഏറ്റവും സമുച്ചയമാണത് അവിടെ നിന്നുകൊണ്ടാണ് സ്വർഗത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിപറയുന്നത് അതുകൊണ്ട് ആ ഉന്നതമായ സോപാനത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹുവിനോട് ചോദിക്കണമേ അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അത് ആരെങ്കിലും ചെയ്യാറുണ്ടോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരമല്ലേ സംസാരല്ലേ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഒരു സലാത്ത് ചൊല്ലിട്ട് ദുആ ചെയ്യാറുണ്ടോ ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ ദുനിയാവിൽ ഫോണും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വെറുതെയല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് ആരെങ്കിലും ബാങ്ക് വിളിച്ചിട്ട് അതേപോലെ ചൊല്ലി ശേഷം ഒരു സലാത്ത് ചൊല്ലി പിന്നീട് എനിക്ക് വേണ്ടി വസീല തേടിയാൽ കുന്തു ലഹു ഹല്ലത്തു ലഹു ശഫാഅ എന്റെ ശഫാഅത്ത് അവന് സാധ്യമായി എന്റെ ശഫാഅത്ത് അവന് ഹലാലായി എന്ന് നബിയുന ഷഫീഉന റസൂലുള്ളാഹി എത്ര വലിയ എളുപ്പം ഒരു ബാങ്ക് വിളിച്ചിട്ട് ആ സമയത്ത് അവിടെ പോയിട്ട് ഫോട്ടോ ബാങ്ക് വിളി മക്കയിലും മദീനയിലൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഫോട്ടോ ഫയൽത്തഫത്തു ഇല്ല വലതുഹി തന്റെ മക്കളിലേക്ക് നോക്കുമ്പോ മക്കള് പറയുന്ന മറുപടി ഇതാണ് നിങ്ങളെ ഞങ്ങളോട് കുഴിച്ചിട അല്ല വേറെ മറുപടി ഇല്ല ഒരു സംഭവം കണ്ടോളൂ ഒരു സംഭവം കണ്ടോളൂ മക്കളെ മക്കളെ ഒന്ന് സൂക്ഷിക്കുന്ന കാര്യം ലാസ്റ്റ് സമയം നമ്മളൊക്കെ ഇതൊക്കെ കുട്ടികളെയൊക്കെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ മാതാപിതാക്കൾ ഗുണമുണ്ടാക്കും ഇല്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ കുട്ടി ചോദിക്കും വാപ്പ ചോദിക്കുമ്പോ കുട്ടി പറയുന്ന വാക്ക് ഇതാണ് ഞാൻ തരൂല ഞാനീ നന്മ തന്നാൽ എന്റെ നന്മ കുറഞ്ഞു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഉപ്പ ഇല്ല ഞാൻ തരില്ല തരില്ല ഒരു കുട്ടി ഒരാൾ ജാരജുലൻ ബിബ്നിഹി ഇലാ അമീറിൽ മുഅ്മിനീൻ ഒരാൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അന്നുവിന്റെ അരികിൽ തന്റെ കുട്ടിയെയും കൂട്ടിയിട്ട് വന്ന ഒരു പിതാവ് ഒരു വാപ്പ ഉപ്പ ഉപ്പ ഉപ്പ
ഉപ്പ കുട്ടിയും കൂട്ടിട്ട് വന്നു. എന്താ ഉപ്പാന്റെ പരാതി? യാ അമീറൽ മുഅ്മിനീൻ, ഏ അമീറൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഹാദാ യഉത്തുനി, എന്റെ ഈ കുട്ടി എന്നെ പീഡിപ്പിക്കുന്നു. അതാണ് പരാതി. ഉപ്പ പരാതി, മകന്റെ പരാതിയാണ്. ഇന്ന ഇബ്നി ഹാദാ യഉത്തുനി അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, എന്റെ കുട്ടി എന്നെ പീഡിപ്പിക്കുകയാണ്. ഉടനെ അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്, യാ ഗുലാം അമാ തഖാഫുല്ലാഹ ബിഉഖൂഖി വാലിദൈക, മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്ന, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടാത്തതിൻ്റെ, അതുകൊണ്ട് യാ ഗുലാം വമിൻ ഹഖി വാലിദൈ കദാ വകദാ, വമിൻ ഹഖി വാലിദൈനി കദാ വകദാ, മാതാപിതാക്കളുടെ മഹത്വം ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ്. ഇത് ഓരോന്നും ഓരോന്നും ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട്, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. മാതാപിതാക്കളുടെ അവരുള്ള കടമ ഇന്നതാണ് 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 വിവരിച്ചു കൊടുത്തു. അപ്പൊ ഈ കുട്ടി അമീറുൽ മുഅ്മിനീനോട് ചോദിക്കാൻ, യാ അമീറുൽ മുഅ്മിനീൻ, ഏ അമീറുൽ മുഅ്മിനീനെ, ലിൽ ഇബ്നി അലാ വാലിദൈഹി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് കുട്ടികളോട് കടമകൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടു, പക്ഷേ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് കടമയുണ്ടോ, ബാധ്യതയുണ്ടോ തന്റെ മക്കളോട്? അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ് അല്ലേ. മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് കടമയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട് ഈ കുട്ടി ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ബല, തീർച്ചയായിട്ടും തീർച്ചയായും മാതാപിതാക്കൾക്ക് കുട്ടികളോട് കടമയുണ്ട്, ബാധ്യതയുണ്ട്. എന്താണ് ഒന്ന് വിവരിച്ചാലും? നമ്മുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഒന്ന്, അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, വാപ്പ ഉമ്മയെ തിരഞ്ഞെടുക്കുന്ന വിഷയം ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഉപ്പ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, കുട്ടികൾ നന്നാവുന്നതിനും വാപ്പയെയും ഉപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നതിന്റെ ഒരു പരമപ്രധാനമായ മർമ്മപ്രധാനമായ കാരണം, നമ്മുടെ വിവാഹ ജീവിതത്തിൽ നാം ഇണയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പാളിച്ചു വന്നു പോയാൽ മൊത്തത്തിൽ തകർന്നു സന്തോഷം. അതാണ് തെരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം. പുറമ്പോക്കിലുള്ള തരം താഴ്ന്ന, കുടുംബ മഹിമയില്ലാത്ത, പാരമ്പര്യ മഹിമയില്ലാത്ത, സംസ്കാര ബോധമില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കരുത്. ഉമർ റളിയല്ലാഹു തആല ആ കുട്ടിയോട് പറഞ്ഞു, അത് വാപ്പാന്റെ കടമയാണ്, വാപ്പാന്റെ കടമയാണ്. ഒന്നാമത് മനസ്സിലാക്കണം. രണ്ടാമത് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അയ്യോ ഹസീന ഇസ്മഹു, മാതാപിതാക്കളുടെ കടമ മക്കൾക്ക് നല്ല പേരിടണം. നല്ല പേർ, പേര് പോലെ ആയിരിക്കും ചിലപ്പോ അവന്റെ പ്രവൃത്തിയും. മൂന്നാമത് അയ്യുഅല്ലിമഹുൽ കിതാബ്, പടച്ച തമ്പുരാന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ തന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യതയാണ്, ഹഖാൻ. ഈ മൂന്ന് കാര്യം ഉപ്പ ശ്രദ്ധിക്കണം, പപ്പാന്റെ കടമയാണ്. അപ്പൊ ഈ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഇന്ന ബി മസ്തൻജബ ഉമ്മീ ഇസ്തറഹ ബി അർബഇ മിഅത്തി ദറാഹിം സവജഹ ഇല്ലാ സിന്ദിയാ, എന്റെ ഉപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതിൽ പരാജയപ്പെട്ടു പോയി. എന്റെ ഉപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തത് സിന്ധിയ എന്ന വർഗത്തിലെ പെൺകുട്ടിയെയാണ്. അവർ പുറമ്പോക്കിൽ സംസ്കാരമില്ലാതെ കഴിയുന്ന കുടുംബക്കാരാണ്. ആ സിന്ധിയ വംശജയായ പെണ്ണിനെയാണ് എന്റെ ഉപ്പ വിവാഹം കഴിച്ചത്. നാനൂറ് ദിർഹമിന് എന്റെ ഉപ്പ എന്റെ വിലക്ക് വാങ്ങുകയായിരുന്നു. നാനൂറ് ദിർഹം, മനസ്സിലായോ? കാണാന് മുഞ്ചുള്ള പെണ്ണിനെ പോയിക്ക് എവിടുന്നെങ്കിലും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ കൊണ്ടുവന്ന് ലെക്സി സോപ്പിൽ കുളിപ്പിച്ചാലൊന്നും സംസ്കാരം കിട്ടൂല. സംഭവം
തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങൾ, കേബിൾ കുഴിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ ഈ പിന്നെ ജപ്പാൻ കുടിവെള്ളത്തിനൊക്കെ കുഴിക്കാൻ വരുന്ന ആന്ധ്രയിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് പെണ്ണുങ്ങൾക്ക് വരാറുണ്ട്. ഓരോ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരിച്ച് വശത്താക്കി കൊണ്ടുവരും. അവസാനം ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന കുട്ടി എന്തായിരിക്കും? ആന്ധ്ര കുട്ടിയായിരിക്കും. എന്റെ ഹക്തായില്ലേ ഊട്ടാ മടി തന്നെയല്ലോ. എന്നടി സപ്പണ്ടി, എന്നടി സപ്പണ്ടി എന്ന് പറഞ്ഞു നടക്കാം. ഇതന്നെയാ സംസ്കാരമില്ല, സംസ്കാരമില്ല, ഉപ്പാക്ക് സംസ്കാരമില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുവാക്കളോട്, ഇയാകും വഖലറാ അദ്മൻ ഖാല യാ റസൂല ഖീല യാ റസൂലല്ലാഹ വമാ ഖലറാ അദ്മൻ യാ റസൂലല്ലാഹ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാരേ ചെറുപ്പക്കാരേ യുവാക്കളെ, നിങ്ങൾ കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണമേ. കുപ്പയിലെ റോസാ പുഷ്പം, മാലിന്യത്തിലെ വളർന്നു വരുന്ന റോസാ പൂവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഖീലയാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അതെന്താണ് നബിയേ? മാലിന്യത്തിൽ വളർന്നു വരുന്ന റോസാ പുഷ്പം എന്താ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫിൽ മൻബിതി സൂ, മോശമായ ചുറ്റുപാടിൽ സംസ്കാരമില്ലാതെ വളർന്നു വരുന്ന പെൺകുട്ടികളാണ്, സുന്ദരികളായ പെൺകുട്ടികളാ. ആ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കരുതേ. നബിയുന റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ നല്ല രസാ, പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിക്കുക, ആണുങ്ങൾ പെണ്ണുങ്ങളെ പിടിക്കുക, രണ്ടും സെയിം, രണ്ടും സെയിമാണ്. മനസ്സിലായിക്കോ? ചെറുപ്പക്കാർ പിന്നെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ മന്ദബുദ്ധികളായ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ. എത്ര പ്രസംഗിച്ചു കൊടുത്താലും എത്ര അതീതോതിയാലും ഇതങ്ങോട്ട് കേറൂലല്ലോ. മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ അല്ല പോകുന്നത്, ഒളിച്ചോടി പോകുന്നതൊക്കെ ശങ്കരന്റെയും ശാശുവിന്റെയും ദാമോദരന്റെയും അവന്റെ ഒക്കെ കൂടെയാ ഒളിച്ചോടുക. അതല്ലേ രസം? നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓട്ടോറിക്ഷയ്ക്ക് നമ്പരും കൊടുത്തിട്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ പാതിരാത്രി ഫോണും വിളിച്ചിട്ട് ഓനുമായിട്ട് ലൈൻ അടിച്ച് സൊള്ളി 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 അവസാനം ഓട്ടം ഫ്രീ, ഓട്ടം ഫ്രീ, അവക്ക് ഇവൻ ഓട്ടം ഫ്രീ, ഇവന് അവർക്ക് ഓട്ടം ഫ്രീ, എല്ലാം ഓട്ടം ഫ്രീ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ, എല്ലാം വൈഫൈ ആണ് സംഭവം. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവൂല, എത്ര പറഞ്ഞാലും എത്ര വാള് പറഞ്ഞാലും എത്ര കേട്ടാലും. ഞാൻ മുന്നാന്ന് ഒരു വാളിന് ഇവിടെ അടുത്ത് സ്ഥലത്ത് വന്നപ്പോ ഒരു പറതായിട്ട് രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷക്കാരനായിട്ട് ഭയങ്കര സോളൊക്കെ നിന്ന് എന്തോ ഒരു ചിരിക്കും ടൗണിൽ നോക്കുമ്പോൾ ഞാൻ ഫോട്ടോന്റെ പേര് നോക്കി ഓട്ടോ നോക്കി വേറെ കൗമ വേറെയാണ്. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ഞാൻ കാണിച്ചു കൊടുത്തു, നോക്ക് പടച്ചവനെ ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഞാൻ മൂരിയോട് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ട സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മൂരിയോട് പ്രസംഗിക്കാൻ പോകും. അപ്പൊ ഇങ്ങനെയല്ലേ വെറുതെയാണോ ഈ വാട്സാപ്പിലൂടെ ഒക്കെ വരുന്നത്? ഒരു ഹദീസ് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സാഅ ഹത്താ യൽഹഖ ഫിആമു മിൻ ഉമ്മതി ബിൽ മുശ്രികീ ഹവ ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, സംഭവിക്കുകയേ ഇല്ല, സംഭവിക്കുകയേ ഇല്ല. എന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായം മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ, അവരുമായി കൂടിയിണങ്ങാതെ, അവരോടൊപ്പം സഹവസിക്കാതെ, അവരോടൊപ്പം സഹകരിക്കാതെ, അവരുടെ ദൈവത്തെ ആരാധിക്കാതെ, ലാ തഖൂമു സാഅ ഖിയാമത്ത് നാള് സംഭവിക്കുകയേ ഇല്ല എന്ന് നബിയുന റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ഹത്താ യൽഹഖ ഫിആമു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തുകളിൽ ഒരു വിഭാഗം മുശ്രിക്കുകളോടൊപ്പം കൂടിച്ചേരും. വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം അവരാരാധിക്കുന്ന ബിംബത്തെ ആരാധിക്കുന്ന കാലഘട്ടം വരാതെ, ലാ തഖൂമു സാഅ ഖിയാമത്ത് നാള് സംഭവിക്കൂല. പരദയിട്ട നമസ്കാരമുള്ള പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഉപ്പാന്റെ കൈകളിൽ കിടന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വാക്ക് കേട്ട് വളർന്ന
പതിനെട്ടിന്റെയും പത്തൊമ്പതിന്റെയും ഇരുപതിന്റെയും ഇരുപത്തിരണ്ടിന്റെയും വയസ്സുള്ള പെണ്ണ് പരിശുദ്ധമായ ഖുർആൻ ഓതുകയും സലാത്ത് ദിക്ര തസ്ബീഹ് പതുക്കീർ ചൊല്ലിയ ഈ പെൺകുട്ടി ആരാനെ പ്രേമിച്ച് അമ്പലങ്ങളിലും ചർച്ചുകളിലും ബുദ്ധവിഹാരങ്ങളിലും ഗുരുദ്വാരകളിലും പോയിട്ട് പരത അഴിച്ചു മാറ്റിവെച്ച് ഇസ്ലാമിന്റെ മൂടുപടം അഴിച്ചു മാറ്റിവെച്ച് ഈമാനിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് അവർ ആരാധിക്കുന്ന ബിംബത്തെ പ്രതിഷ്ഠകളെ ആരാധിക്കേണ്ട ഗതികേട് ഈ ഉമ്മത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതാണ് ഇത് സംഭവിക്കാതല്ല തഖൂമു സാഅ ഖിയാമത്ത് നാളെ സംഭവിക്കൂല അതാണ് ഈ ഒളിച്ചോട്ടം അതല്ലാഹ് തീരുമാനിച്ചു മനസ്സിലായില്ലേ പോയില്ലേ സംഭവം എന്നിട്ട് ഗർവാപ്പസി മുസ്ലിം ഉമ്മത്ത് കൊണ്ട് അതിനെ ആരാധിക്കുന്നു അതല്ലാഹുവിന്റെ തർത്തി ഹത്ത തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അല്ലാഹു ഫാൻ പ്രതിഷ്ഠകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല നബിയുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ് ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ് നബി തങ്ങൾക്ക് തെറ്റിയിട്ടില്ലല്ലോ നബി തങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടോ വീണ്ടും നബി തങ്ങൾ പറഞ്ഞു ലാ തഖൂമു സാഅ ഹത്താ അതാ അർറജുലു ഇംറാതഹു വഅഖ്സാ അബാഹു വഅദ്നാ സദീഖഹു ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയേ ഇല്ല അതേപോലെ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ഹത്താ അദ്നാ സദീഖഹു വഅഖ്സാ അബാഹു നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഗേൾഫ്രണ്ടിനെ സ്വന്തമായി ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരാതെ ബോയ്ഫ്രണ്ടിനെ സ്വന്തമായി ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരാതെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അതിന് എതിര് നിൽക്കുന്ന മാതാപിതാക്കളെ പുറംകാല് കൊണ്ട് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താ പറയാ കോടതിയിലേക്ക് വാപ്പായും വാപ്പായും ഉമ്മായും ഒരു സൈഡ് നിൽക്കും ഒളിച്ചോടി പോയ പൊന്നുമോള് മോളും മറ്റേ മതത്തിലെ കൗമും കൂടെ നിൽക്കും ജഡ്ജി ചോദിക്കുന്നു ആരെ വേണം നിങ്ങൾക്ക് എന്റെ ഉപ്പയോ ഉമ്മയോ വേണോ അതോ ശ്രീധരനെ മതിയോ എനിക്ക് ശ്രീധരനെ മതി ഞാൻ ശ്രീധരനായിട്ട് പോയിക്കോളാം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞ് നേരെ ജോസഫിന്റെ കൂടെയോ ശ്രീധരന്റെ കൂടെയോ പറഞ്ഞു വിടും ഉമ്മായും വാപ്പായും ഐസ്ക്രീം വാങ്ങി തിന്നുകൊണ്ട് മെല്ലെ അങ്ങോട്ട് പോകണം വീട്ടിലേക്ക് മെല്ലെ അങ്ങോട്ട് പോകാം ഇതല്ലേ സംഭവിച്ചത് ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല നബിയുന റസൂലുള്ളാഹി ഇത് സംഭവിച്ചിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവൂ അതല്ല ഇന്ന് സംഭവിക്കുന്നത് എന്ത് കാരണം പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല നബിയുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ലാ തുസ്കിനു നിസാഅ അൽ ഖുറഫാ വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബാ വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ പെണ്ണുങ്ങളെ സ്ത്രീകളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ വീടിന്റെ മുകളിൽ നിങ്ങൾ സ്ത്രീകളെ ഒറ്റയ്ക്ക് താമസിക്കാൻ അനുവദിക്കരുതേ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിട്ട് വയറ് കേൾക്കാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾ വരരുതേ അവള് പറയും എനിക്ക് വയറുവേദന തലവേദന ക്ഷീണമാണ് പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ നിങ്ങളെ കളിപ്പിക്കാനാ ഇടയ്ക്ക് നിങ്ങളൊന്ന് പോയി നോക്ക് എന്താണ് അവളുടെ പണിയെന്ന് നമുക്കറിയാം അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് അബൂബക്കറിന്റെ വാക്കല്ല ലാ തുസ്കിനു നിസാഅ ഖുറഫാ വലാ തുഅല്ലിമൂഹുന്ന അൽകിതാബാ ആവശ്യമില്ലാതെ ഭൗതികമായ വിദ്യ നിങ്ങളുടെ പെൺമക്കൾക്ക് കണ്ണത്താ ദൂരത്ത് കൊണ്ടുപോയി പഠിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിക്കൊണ്ടാണെങ്കിൽ എന്റെ സഹോദര ബാംഗ്ലൂരിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും ഒക്കെ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിക്കാൻ വിടുമ്പോ അവർ പോകുന്നതും അവരുടെ ജീവിതവും അവരുടെ ശൈലികളും ഏതാണ് എന്താണെന്ന് ഈ ഉപ്പയും ഉമ്മയും അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ അല്ലാന്റെ റസൂലിന് തെറ്റുപറ്റിയിട്ടില്ല അബീബായ തങ്ങൾ പറയുകയാ വല്ലിമോഹന്ന സൂറത്തന്നൂറ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സൂറത്തന്നൂറ് പഠിപ്പിക്കണേ പെൺമക്കൾക്ക് പഠിപ്പിച്ചോട് സൂറത്തുൻ നൂർ ഖുർആൻ പഠിപ്പിക്കേ ഖുർആൻ പഠിപ്പിക്കേ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ തന്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്ന് പിതാവ് പരാതി പറഞ്ഞപ്പോ തന്റെ മാതാപിതാക്കളുടെ കടമ എന്താണ് ഒന്നാമത്തെ കടമ വാപ്പ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം രണ്ട്
എന്റെ പേര് എനിക്ക് നന്നാക്കി എന്റെ ഉപ്പ നൽകിയിട്ടേയില്ല. ഈ കുട്ടി പരാതി പറയുകയാണ്, സമ്മാനി ജുഅല, എനിക്ക് എന്റെ ഉപ്പ ഇട്ട പേര് വണ്ടി എന്നാണ്, കരിവണ്ടി ചെള്ളി എന്നാണ് എനിക്ക് എന്റെ ഉപ്പ ഇട്ട പേര്. മൂന്നാമതായി ആ കുട്ടി പരാതി പറഞ്ഞു, വമാ അല്ലമനി ആയത്തം മിൻ കിതാബില്ലാ, എന്റെ ഉപ്പ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും എനിക്ക് ജീവിതത്തിൽ പഠിപ്പിച്ച് തന്നിട്ടേ ഇല്ല. അമീറുൽ മുഅ്മിനീൻ പറയൂ, ആര് ആരെ പീഡിപ്പിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വാപ്പാന്റെ ഹൽക്കിനേറി പിടിച്ചിട്ടുണ്ട്, കുമ്മണ്ണി എഴുന്നേൽക്ക, നീയാണോ പറഞ്ഞത്? ഇന്നക കുന്ത തഖൂൽ ഇന്ന ഇബ്നി ഹാദാ യഉഖുനി ഫഖദ് അഖഖതഹു ഖബൽ അൻ യഉഖുക, നിന്നെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് നീയാണ് നിന്റെ മക്കളെ വേദനിപ്പിച്ചത്. പോ, ഇറങ്ങി പറങ്ങി പുറപ്പെട്ടേക്ക് പോ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അട്ടിപ്പായിച്ചു, ഇറക്കി വിട്ടു. കാരണം ആരാ കുറ്റക്കാർ? മക്കളെ പഠിച്ചു പോകാൻ കുറ്റക്കാരാ? മാതാപിതാക്കൾ, മാതാപിതാക്കൾ. അതുകൊണ്ടാണ് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫൽതഫിതു ഇലാ വലദിഹി, തന്റെ മാതാപിതാക്കൾ തന്റെ മക്കളിലേക്ക് നോക്കിട്ട് ചോദിക്കും, മക്കളെ ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, എനിക്ക് എന്താ നിങ്ങളുടെ ഭാഗത്തുള്ള സമ്മാനം? നിങ്ങളെ ഞങ്ങൾ കൊണ്ട് കുഴിച്ചു മണ്ണിട്ട് മൂടും ഉപ്പ, അതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. പിന്നെ മൂന്നാമത് ഒരു സാധനം ഇവനെ സഹായിക്കാൻ വരും, ഇവന്റെ അമൽ ഇവനെ സഹായിക്കാൻ വരും. അത് നമുക്ക് നമ്മുടെ വിഷയം ബാക്കി അങ്ങോട്ട് പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്, എന്നാലേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അടക്കം പറയണം. കാരണം ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? രണ്ടാമത്തെ മലക്ക് കയറി വരെ ഇറങ്ങി വരികയാണ്. എപ്പോഴാണ്? ഇതാ കുബില റൂഹുഹു, അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ മയ്യത്തായി കഴിഞ്ഞാൽ, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, രണ്ടാമത്തെ മലക്ക് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ, അവനോട് വിളിച്ചു പറയുകയാണ്, യബ്നാദം, ആദമിന്റെ മോനെ, ഐനമാദദത മിനൽ ഗിനാലിൽ ഫഖരി, യബ്നാദം, ഐനമാദദത മിനൽ ഇംറാനിൽ ഖറാബ്, യബ്നാദം, ഐനമാദദത മിനൽ ഉൻസിലിൽ വഹശാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഇവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇദാ ഖുബില റൂഹുഹു, അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ മയ്യത്തായി കിടക്കുമ്പോ രണ്ടാമതൊരു മലക്ക് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരിക, വനുശിറ അലൈഹിൽ കഫനൂ, അവന്റെ മയ്യത്ത് ജനങ്ങളെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇവന്റെ മയ്യത്ത് പൊതിയാൻ കോലായിലെ മയ്യത്ത് തുണി വിരിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഫയുനാദീഹി, ഒരു മലക്ക് വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യബ്നാദം, ആദമിന്റെ മോനെ, ഐനമാ അദദത മിനൽ ഗിനാ ലിൽ ഫഖരി, ദുനിയാവിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു പോകുമെന്ന് കരുതി, ദാരിദ്ര്യം സംഭവിക്കുമെന്ന് കരുതി, പട്ടിണിയിലും പരിവട്ടത്തിലുമായി പോകുമെന്ന് കരുതി, നീ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ച നിന്റെ സമ്പാദ്യം എവിടെ? നിന്റെ കയ്യിൽ കിടന്ന മോതിരം ജനങ്ങൾ അഴിച്ചു മാറ്റിയില്ലേ? നിന്റെ കയ്യിലുള്ള വാച്ച് അഴിച്ചു മാറ്റിയില്ലേ? നിന്റെ ശരീരത്തിൽ കിടന്ന സോട്ടും കോട്ടും അഴിച്ചു മാറ്റിയില്ലേ? ശൈകൈകളിൽ ശാഖാദികളിൽ ശരീരത്തിൽ അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങൾ ജനങ്ങൾ അഴിച്ചു മാറ്റിയില്ലേ? പത്തര മാറ്റുള്ള പവറുള്ള സ്വർണാഭരണം ധരിച്ചുകൊണ്ട് നീ നടന്നില്ലേ? എന്റെ സഹോദരി, യബ്നാദം, ആദമിന്റെ മോളെ, ആദമിന്റെ മോളെ, നിങ്ങൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമെന്ന് കരുതി, നിങ്ങൾ ഖജനാവിൽ സൂക്ഷിച്ചു വെച്ച ലോക്കറിൽ സൂക്ഷിച്ച പണമെവിടെ? പണമെവിടെ? വെറും കയ്യോടെയല്ലേ നിന്റെ കരങ്ങൾ മലർത്തി വെച്ചിരിക്കുന്നത്, നിന്റെ കാലുകൾ നീട്ടിവെച്ചിരിക്കുന്നത്? നിന്നെ ജനങ്ങളെ കുളിപ്പിക്കുകയാണ്. ഇന്നലെ നീ സ്വന്തമായി കുളിച്ചവനാണ്, സ്വന്തമായി വസ്ത്രം ധരിച്ചവനാ. ഇതാ നിന്റെ മയ്യത്ത് പൊതിയാൻ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവന്റെ മയ്യത്ത് തുണിയതാ വിരിക്കപ്പെട്ടിരിക്കുകയാണ്. മാലാഖ വന്നവനോട് ചോദിക്കുകയാണ്, എവിടെ നിന്ന്
നിന്റെ സമ്പാദ്യം എവിടെ നിന്റെ സമ്പാദ്യം ആ സമ്പാദ്യമെല്ലാം നീ ഒഴിവാക്കിയിട്ട് വെറും കൈയോടെ പോവുകയാണോ രണ്ടാമത് ചോദിക്കുകയാണ് യബന ആദം ആദമിന്റെ മോനെ ആദമിന്റെ മോളെ ഐനമാദതമിനൽ ഇമ്രാനെ ലിൽഖറാബ് ഈ ദുനിയാവിലെ ക്ഷണികമായ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി നശ്വരമായ ഭവനത്തിൽ ഭൂമിയിൽ നീ സ്വർണ്ണ കൊട്ടാരം കെട്ടിപ്പൊക്കുകയല്ലേ അടിപൊളിയായ വീട് കെട്ടിപ്പൊക്കി നീ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയല്ലേ ഐനമാതമിനൽ നീ ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരം എവിടെ ആദമിന്റെ മോനെ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിന് വേണ്ടി കോടികൾ ചെലവ് ചെയ്ത കൊട്ടാരം എവിടെ ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് നീ പോകേണ്ടവനല്ലേ അവിടെ നിനക്കാരാണ് സൗഖ്യം നൽകുക അവിടെ നിനക്കാരാണ് സുഖലോലുപതയ്ക്ക് ഉത്തുംഗ സോപാനം നിനക്ക് വിരിച്ചു തരിക അവിടെ ആരാണ് പട്ടുമത്തകൾ വിരിച്ചു തരിക നിനക്ക് അവിടെ ആരാണ് താരാട്ട് പാടാനുള്ളത് അബ്ബര ചുംബികളായ നിന്റെ കോട്ട കൊത്തളങ്ങൾ എവിടെ യബന ആദം ആദമിന്റെ മോനെ ഒറ്റപ്പെട്ട കബറിസ്ഥാനിൽ കിടക്കണ്ടേ ഒറ്റപ്പെട്ട് നീ കഴിയണ്ടേ ആരടി മണ്ണിൽ ജനങ്ങൾ ആരടി മണ്ണ് വരെ നിന്റെ അരികിലേക്ക് അവരെത്തുമ്പോ നിന്റെ മയ്യത്തെടുത്ത് അവരാ ആരടി മണ്ണിലേക്കിട്ട് നിന്റെ മേലേക്ക് മണ്ണ് വാരിയിട്ട് മടങ്ങി പോകുമ്പോ ആ കബറിനകത്ത് നിനക്ക് എന്ത് കൂട്ടുകാരാ ആരാണ് നിന്നോടൊപ്പം അവിടെ ഓടിയെത്തുക ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നെ സഹായിക്കാനുള്ള വസ്തുത ഏതാണ് ആദമിന്റെ മോനെ ഇതാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൂന്നാമതായി ഇവന്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്നത് അമലുഹു അവന്റെ കർമ്മങ്ങളാണ് ഇവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുക ആറ് ചോദ്യമായി രണ്ടാമത്തെ മലക്കിന്റെ മൂന്നാമത്തെ ചോദ്യം എന്താ സംഭവം പറഞ്ഞത് എന്താണ് നിനക്ക് നീ ഒറ്റപ്പെട്ട കബറിൽ നിനക്ക് ജീവിക്കാൻ ആ കബറിനകത്ത് നിനക്ക് എന്തുണ്ട് സഹായി ആരാണ് സഹായി ആരാണ് നിന്നെ സഹായിക്കുക മലക്ക് വന്ന് ഇവനോട് ചോദിക്കും അപ്പൊ മലക്ക് വന്ന് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുമ്പോ ഈ മലക്ക് ചോദിക്കുന്ന ഈ മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ ഇവരിപ്പോ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ വിളിക്കുന്നതിന് കുളിക്കാൻ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോ മലക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولوالدينا ربنا ارحمهما كما ربونا صغارا اللهவே ഈ സദസ്സിനെ നീ സ്വീകരിക്കണ റഹ്മാനേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണ അല്ലാഹുവേ അർശിന്റെ തണലിൽ നൽകണ റഹ്മാനേ പടച്ചവനെ മരണവേളയിൽ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി ത റഹ്മാനേ മോശമാക്കല്ലേ അല്ലാഹുവേ അല്ലാ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ ആഫിയത്ത് ആരോഗ്യം നൽകണേ പടച്ചവനെ കൂടുതൽ നാൾ ജീവിച്ച് തെറ്റുകൾ ചെയ്യാനല്ല തൗബ ചെയ്യാനാണ് പടച്ചവനെ നന്മകൾ ചെയ്യാനാണ് അല്ലാ പെടുന്നനെയുള്ള മരണത്തിൽ നിന്നോട് കാവൽ തോടുന്നു റഹ്മാനെ പ്രതീക്ഷിക്കാത്ത മരണത്തിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ പടച്ചവനെ കബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ സഹിക്കാൻ ആരുമില്ല അല്ലാ പടച്ചവനെ ആ കബറിന്റെ ജീവിതത്തിൽ സഹായികളായി നന്മകളെ നീ എത്തിച്ചത് റഹ്മാനെ അതിനുവേണ്ടി ധാരാളം ചെയ്യാൻ തൗഫീഖ് ദാ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ സാലിഹാത്തുകളാക്കണേ അല്ലാ പിഴച്ചു പോകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ അല്ലാഹുവേ മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിക്കുന്ന മാതാപിതാക്കളുടെ പാദത്തെ സ്വീകരിക്കുന്ന മാതാപിതാക്കൾ നല്ല വഴികളിലേക്ക് മക്കളെ നയിക്കുമ്പോൾ ആ വഴികളെ അനുദാപനം ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ പിഴച്ചവനെ പിഴച്ചു പോകുന്ന വഴിതെറ്റിപ്പോകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ ഞങ്ങളുടെ മക്കൾ നാളെ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന ഒരവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിക്കല്ലേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ ഹാഫിളുകളാക്കണേ അല്ലാ അലിമീങ്ങളാക്കണേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഇവിടെ 5000 നൽകി സഹായിച്ചവർ ഈ ബക്കറ്റിൽ നിക്ഷേപിച്ചവർ അല്ലാഹുവേ നീ സഹായിക്കണേ റഹ്മാനെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാഹുവേ അവരുടെ രോദനങ്ങളെ നീ കാണണേ റഹ്മാനെ അവരുടെ വേദനകളെ അകറ്റണേ മന്നാനെ അവരുടെ കടങ്ങളെ ഒഴിവാക്കി കൊടുക്കണേ ദയ്യാനെ യാ അല്ലാ ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുക അല്ലാ മഗ്ഫിറത്ത് കൊടുക്കുക അല്ലാ മർഹമത്ത് കൊടുക്കുക അല്ലാ ഈ സദസ്സ്
മനസ്സിൽ വന്നവർ, എത്രയോ ദൂരത്തു നിന്ന് വന്നവരെല്ലാം ഉണ്ട് റഹ്മാനെ. അവരുടെ ഓരോ വരവിനും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ഈ പറയപ്പെട്ട വിഷയങ്ങൾ എന്റെയും ഈ സാധുക്കളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് ദാ റഹ്മാനെ. ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കും റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ.